ആ റൂമിന്റെ വാതിലിന്റെ ഫോട്ടോയാണിത്. ഈ വാതിലിന്റെ നിങ്ങൾക്കൊരു വട്ടക്കണ്ണി കാണാം. ആ വട്ടക്കണ്ണിയുടെ മേലെ അതാ ഒരുവരി പദ്യം എഴുതി വെച്ചിരിക്കുന്ന മുജാഹിദേ, നിനക്ക് കഴിയുമെങ്കിൽ പോയി അതങ്ങ് മയച്ചോളൂ. എന്താണത്? എന്താണ് ലോക ജനങ്ങൾ, ലോക മുസ്ലിം ജനങ്ങൾ മുഴുവനും അംഗീകരിച്ചൊരു പദ്യം? ലോക മുസ്ലിങ്ങളുടെ കേന്ദ്രമായ മദീനത്തെ പള്ളിയിൽ റസൂലുള്ള കിടക്കുന്നതിന് പിന്നിലുള്ള റൂമിന്റെ വാതിലിന്റെ വട്ടക്കണ്ണിയുടെ മേലെ മുജാഹിദ്. സുഹൃത്തുക്കളെ, നിങ്ങളോട് വിനയപൂർവ്വം പറയട്ടെ, ചിന്തിക്കൂ നിങ്ങൾ മദീനത്തുള്ള പദ്യം. ഈ പദ്യത്തിന്റെ മായന എന്താണ്, അർത്ഥം എന്താണ്? വഹുവൽ ഹബീബുൽ ലദീ തുർജാശ ഫതു നികുല്ലി ഹൗലി മീനൽ അഹ്വാലി മുഖ്തഹമി അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ പ്രശ്നങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും ശഫാഅത്ത് ചെയ്യുന്ന, ശുപാർശ പറയുന്ന, ശുപാർശക്കാരനായ നേതാവാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടോളൂ, ഇതാ വാതിലിന്റെ വട്ടക്കണ്ണിയുടെ മേലെയാണ്. എന്നാൽ വേറെ ഒരു പദ്യം മദീനത്ത്, നിങ്ങൾ മദീനത്തെ പള്ളിയിലിരുന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കുക, ചുമരിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നു. എന്താണത്? യമന്തത്തിൽ നബിയെ, അവിടുത്തെ ശുപാർശ ദുന്യാവിൽ മാത്രമല്ല, ആരും ശുപാർശ തുടങ്ങാൻ ധൈര്യപ്പെടാത്ത സമയം പടച്ചറബിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് ശുപാർശക്ക് തുടക്കം കുറിക്കുന്ന നേതാവ് തങ്ങളാണ് നബിയെ. അതിയോ പോരാ, ഭൂമിലോകത്ത് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ തങ്ങളോട് ഇസ്തിഗാസ ചെയ്ത സമയത്ത് തങ്ങളോട് മുഅ്ജിസത്ത് കൊണ്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി സഹാബത്ത് വന്നിട്ട് ഫജഹിസന്നാസു നഹ്വാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന, സഹാബത്ത് കരയാൻ നോക്കുന്ന നിലക്ക് സങ്കടത്തോടെ, നബിയെ വെള്ളമില്ല, വെള്ളം തന്നെ രക്ഷിക്കണം നബിയെ എന്ന്. വെള്ളമില്ലാത്ത സമയത്ത് മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാൻ വേണ്ടി ഇസ്തിഗാസ ചെയ്തപ്പോൾ, സഹായം ചോദിച്ചപ്പോൾ നബിയെ, ഇമാം ബുഖാരി റിപ്പോർട്ടിലെ വേറൊരു ഹദീസിൽ, ഒരിറ്റു വെള്ളവും കിട്ടാത്ത സമയത്ത് സഹാബത്ത് വന്ന് നബിയോട് വെള്ളത്തിന് വേണ്ടിയതാ മുജാഹിദിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചു, ഞങ്ങളെ ഭാഷയിൽ അപേക്ഷിച്ചു. അങ്ങനെ എന്തുകൊണ്ട് അപേക്ഷിച്ചു? റസൂലുള്ളാഹിക്ക് ഞങ്ങൾക്കില്ലാത്തൊരു കഴിവുണ്ട്, അത് മുഅ്ജിസത്തിന്റെ കഴിവാണ്, ആ കഴിവ് അള്ളാഹ് കൊടുക്കുന്നതാണ്, ആ കഴിവ് കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തരുമെന്ന നിലക്ക് റസൂലുള്ളാഹിനോട് സഹാബത്ത് വന്ന് അവലാതി ബോധിപ്പിച്ചപ്പോൾ അവിടുന്ന് വെള്ളം മുഅ്ജിസത്ത് കൊണ്ട് കൊടുത്തു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് എഴുതി വെച്ചത്, നബിയെ തങ്ങൾ സഹായിച്ചില്ലേ, സൈന്യത്തെ സഹായിച്ചില്ലേ, കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സഹായിച്ചില്ലേ? പോരാ,
മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം പഠിക്കണം ഡോക്ടർമാരെ. മുജാഹിദ് ഡോക്ടർമാരോടാണ് പറയുന്നത്, മുജാഹിദ് എഞ്ചിനീയർമാരെ, മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രമായ മദീനയിൽ പോയി മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം പഠിക്കണം. നോക്കൂ നിങ്ങൾ അപ്പുറത്തെ ചുമരിന്റെ മേലെ ഫഹദ് രാജാവിന്റെ ചെലവിൽ ഇന്നും കൊല്ലം തോറും സ്വർണലിപി കൊണ്ട് എഴുതിവെച്ച ആ എഴുത്ത് പിന്നെയും പിന്നെയും ഭംഗി കൂട്ടുന്നു. പണ്ടെങ്ങാനും എഴുതിവെച്ച എഴുത്ത് എന്താണത്? യാ ഖൈറാമൻ ദൂഫീനത്തി ബിൽ ഖായിഅദുനു ഫതാബിൻ തീബിൻ നൽഖാഉ വൽ അൽകമു نفسي في داء لي قد من أنت ساكينه فيه العفاف وفيه الجود والكرم എന്ന പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ടതിനാൽ നബിയെ തങ്ങളെ ശരീരം മറവ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ നാട് മുഴുവനും പുണ്യഭൂമിയായി പോയി. നബിയേ, അങ്ങനത്തെ നബിയേ, അങ്ങയുടെ കബറിന് മുജാഹിദ് മൗലൈമാരെ കേട്ടോ, മുജാഹിദിൽ പെട്ടുപോയ ഉമ്മമാരെ കേട്ടോ, എന്റെ നഫ്സീ ഫീദാ ഉല്ലി ഖബ് റിൻ അൻതാ സാകീനുഹു, നബിയെ തങ്ങൾ താമസിക്കുന്ന കബറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിച്ചു. നബിയെ, എന്റെ ശരീരം അങ്ങയുടെ കബറിന് സമർപ്പിച്ചു. നബിയെ, ഫീഹിൽ ആഫാഫു വ ഫീഹിൽ ജൂദു വൽ കറമു, ഈ കബറിൽ നിന്ന് സംഭാവന കിട്ടുന്നുണ്ട് നബിയെ, ഈ കബറിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട് നബിയെ എന്ന് പറയുന്ന പദ്യവും അതാ ലോക മുസ്ലിം പണ്ഡിതന്മാരെ അംഗീകാരത്തോടെ ലോക മുസ്ലിങ്ങളെ കേന്ദ്രമായ മദീനയിൽ റസൂലുള്ളാഹിന്റെ റൂമന്റെ ചുമരിന്റെ മേലെ എഴുതി വച്ചിരിക്കുന്നു. ശരിയാരെ, ചുമരിന്റെ മേലെ എഴുതി വെച്ചതുകൊണ്ട് തെളിവാവോ അവലേ? ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അംഗീകാരത്തോടെ നൂറ്റാണ്ടുകളായി എഴുതി വെച്ച പദ്യം നിങ്ങൾക്ക് തെളിവാവൂല. എന്നാൽ മുസ്ലിമേ, നീ ഖുർആൻ മറിക്കൂ. റസൂലുള്ള ശഫാഅത്ത് ചെയ്യുന്ന ആളാണോ അല്ലേ? ഖുർആൻ കൊണ്ട് നമുക്കൊന്ന് നോക്കാം. മുസ്ലിം ലോകത്തിന്റെ വിശ്വാസങ്ങൾക്ക് മുഴുവനും ഖുർആനിൽ തെളിവുണ്ട്. അതുകൊണ്ട് എന്റെ സുന്നി ചെറുപ്പക്കാരെ, ധൈര്യത്തോടെ നിങ്ങൾ പറഞ്ഞോ, സുന്നത്ത് ജമാഅത്ത് ഇവിടെ എന്ത് വിശ്വസിക്കുന്നുണ്ടോ, ഏതൊരു കർമ്മം സ്വീകരിച്ചിട്ടുണ്ടോ, അതിന് മുഴുവനും പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്. നിങ്ങൾ അല്പവും സംശയിക്കണ്ട, നോക്കിക്കോ. ഞാൻ ആയത്തോതുന്നു. അല്ലാഹു പറയുന്നു, അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേരിവിടെ വരുവാണ്ട് സഹോദരന്മാർ ഈ റസൂലുള്ളാഹിനെ പറ്റി പറയാണ്. അപ്പം സുന്നികളൊക്കെ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധുവായ ഞാൻ ഒറ്റക്ക് വിചാരിച്ചു. അപ്പോ കണ്ണൂർ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അതേ സമയത്തിന് എനിക്ക് അങ്ങോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇല്ലെങ്കിലും അങ്ങോട്ട് പറയാൻ വിചാരിച്ചാണ്, അതുകൊണ്ട് ഈ പരിപാടി എന്തായാലും നടത്തണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, സമ്മേളനത്തിന് സുന്നികൾ ഒരുപാട് വരും, എല്ലാവരും വരും, നമുക്ക് ലക്ഷ്യം ഇൽമു പറയലാണ്, ആരെയും ചീത്ത പറയലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശഫാഅത്ത് ചെയ്യും പല പല എന്റെ ശഫാഅത്ത് ചെയ്യുന്ന ആളാണ് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചാൽ മുസ്ലിമീങ്ങളെ പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ടോ? നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ശഫാഅത്തിന്റെ അധികാരം, ശുപാർശയുടെ അധികാരം എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. ആര് പറയുന്നു? അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ ശഫാഅത്ത് ചെയ്യുന്ന ആളാണ്. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസ്, ശഫാഅത്തിനെ റസൂൽ പറയുന്നു എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. ഇനി ഒരു അപ്പീലുണ്ടോ?
അത് ഹദീസല്ലേ മൊജാരെ, ഖുർആനിലുണ്ടോ? കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്. നബിയേ, അങ്ങയ്ക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി, വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്ക്, ഈമാനുള്ള സ്ത്രീകൾക്ക് ദോഷം പൊറുത്തു കിട്ടാൻ വേണ്ടിയും തങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ പറയണം. നബിയേ, മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ദോഷം മാപ്പ് ചെയ്തു കിട്ടാൻ വേണ്ടി നബിയെ തങ്ങൾ അല്ലാഹുവിനോട് പറയണം. മാപ്പിന് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി പറയുന്നതിനല്ലേ ശുപാർശ എന്ന് പറയുന്നത്. തൗബ സൂറത്തിന്റെ 113-ാമത്തെ ആയത്തിൽ അല്ല പറയുന്നു. ഈ ആയത്ത് വിവരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതുന്നത് നോക്ക്. പേരോടിന്റെ ദുർവ്യാഖ്യാനമാണോ? കേൾക്കൂ മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ തഫ്സീർ ഇമാം റാസി എഴുതി വെക്കുന്നു. ഫദല്ല അലാ അന്ന അല്ലാഹ തആല ലമ്മാ അമറ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഇസ്തിഗ്ഫാരി ലികുല്ലി നുസാതി فقد استجاب دعاءه وذلك انما يتم لو غفر لهم ولا معنى للشفاعة الا هذا. റസൂലുള്ളാഹിനോട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും തങ്ങൾ അവരെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് പറഞ്ഞില്ലേ? ولا معنى للشفاعة الا هذا. ഇത് തന്നെയാണ് ശഫാഅത്ത് കേട്ടോ. അപ്പൊ ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ഇനിയും നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഇനിയും നിങ്ങൾ നോക്ക്. അപ്പൊ റസൂലുള്ള ശഫാഅത്ത് ചെയ്യണം എന്ന് അള്ളാഹ് പറയുന്നു. ഇനി നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യുമെന്ന് പഠിപ്പിച്ച ഖുർആൻ, ചെയ്യണമെന്ന് പഠിപ്പിച്ച ഖുർആൻ ലോകത്തോട് പറയുന്നു, വെറും റസൂലുള്ള മാത്രമല്ല ശുപാർശക്കാരൻ, മലക്കുകളും